നമുക്ക് ഒരുമിച്ച് ദൈവവചനവുമായിട്ട് കർത്താവിൻ്റെ സന്നിധാനത്തിലായിരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയ അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെല്ലാവരെയും വളരെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അത് യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യമാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അതിന് യേശു അവരോട്, ഇനി കുറേ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിൽ ഇരിക്കും, ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ നിങ്ങൾ വെളിച്ചം ഉള്ളിടത്തോളം നടന്നുകൊള്ളി. ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നു എന്ന് അറിയുന്നില്ലയോ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, വളരെ പ്രധാനപ്പെട്ട രണ്ട് പദങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ പദം എന്ന് പറയുന്നത് വെളിച്ചം എന്നുള്ളതാണ്, രണ്ടാമത്തെ പദം ഇരുൾ എന്നതാണ്. ശരി, പുതിയ നിയമം നമ്മൾ വളരെ ഗൗരവത്തോടെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഈ വെളിച്ചം ഇരുൾ ആദിയായ പദങ്ങൾ ആവർത്തിച്ച് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ കർത്താവ് പറയുന്നത് എന്താ, ഇനി കുറേ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിൽ ഇരിക്കും. ഒന്നുകൂടെ ആ വാക്ക് ശ്രദ്ധിച്ചോണം, ഇനി കുറേ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിൽ ഇരിക്കും. അടുത്തത്, ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ നിങ്ങൾ വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ നടന്നുകൊള്ളി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇരുളും വെളിച്ചവുമായിട്ടുള്ള ഒരു ഫൈറ്റിങ്ങാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അത് നമ്മോടുള്ള ബന്ധത്തിലാണ്. നമ്മോട് കർത്താവ് പറയുന്നത് ഇനി കുറേ കാലത്തേക്ക് വെളിച്ചം നിങ്ങളോടുകൂടെ ഇരിക്കും, ആ വെളിച്ചം ഉള്ളിടത്തോളം നിങ്ങൾ വെളിച്ചത്തിൽ നടക്കണം. അവിടെ വെളിച്ചം എന്ന് പറയുന്നത് ലൈറ്റ് എന്ന ആശയമല്ല. ലൈറ്റ് എന്ന് നമ്മൾ പറയുമ്പം ഇലക്ട്രിസിറ്റി, ആ വിളക്ക് എന്ന ആശയം അതല്ല. വെളിച്ചം എന്ന് പറയുന്നത് വാസ്തവത്തിൽ അവിടെ കർത്താവിൻ്റെ സാന്നിധ്യമാണ്, കർത്താവിൻ്റെ ശരീരത്തിലുള്ള അക്ഷരീക സാന്നിധ്യമാണ്. കുറച്ച് കാലത്തേക്ക് വെളിച്ചം നിങ്ങളോടുകൂടെ ഇരിക്കും എന്ന് പറയുന്നുണ്ടല്ലോ. അവിടെ കർത്താവ് ഈ ഭൂമിയിലുള്ള ആ ഒരു ഒരു കാലയളവാണ്. അപ്പം ആ വെളിച്ചം അഥവാ ദൈവസാന്നിധ്യം നിങ്ങളോടുകൂടെ ഉള്ളിടത്തോളം നിങ്ങൾ ദൈവസാന്നിധ്യത്തിൽ നടക്കണം. അങ്ങനെയാണെങ്കിൽ ഇരുൾ നിങ്ങളെ പിടിക്കുകയല്ലെന്ന്. അപ്പോൾ വെളിച്ചമെന്ന് പറയുന്നത് സാന്നിധ്യമാണെങ്കിൽ ഇരുളെന്ന് പറയുന്നത് നമ്മൾ രാത്രിയിൽ കാണുന്ന ഇരുട്ടല്ല. പകരം ഇരുളെന്ന് പറയുന്നത് അത് പൈശാചിക മണ്ഡലവുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. ഇവ രണ്ടും ആലങ്കാരിക പദപ്രയോഗങ്ങളാണ്. അതായത് ചില ആത്മീക സത്യങ്ങളെ നമ്മളുമായിട്ട് കൈമാറ്റം ചെയ്യേണ്ടതിന്, ചില വെളിപ്പാടുകളെ നമുക്ക് മനസ്സിലാക്കേണ്ടതിന് കർത്താവ് പല സന്ദർഭങ്ങളിലും ഇതുപോലെയുള്ള ആലങ്കാരിക പ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊരു ആലങ്കാരിക പ്രയോഗമാണ് വെളിച്ചം ഇരുൾ എന്ന് പറയുന്നത്. അപ്പം വെളിച്ചം ദൈവസാന്നിധ്യമാണ് എന്ന് ഞാൻ പറഞ്ഞു, ഇരുൾ പൈശാചിക മേഖലയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അതിലെ ഇരുളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പ്രാരംഭമായിട്ട് നമ്മൾ ചിന്തിക്കുക. ഇരുട്ടിനെ കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. മിക്കപ്പോഴും പൈശാചിക മണ്ഡലത്തെ പരിചയപ്പെടുത്താൻ ആ ഇരുട്ട് എന്ന വാക്ക് കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട്. വിശേഷിച്ച് മത്തായി സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 55-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ആ നാഴികയിൽ യേശു പുരുഷാരത്തോടെ, ഒരു കള്ളൻ്റെ നേരെ എന്നതുപോലെ നിങ്ങൾ എന്നെ പിടിപ്പാൻ വാളും വടിയുമായി വന്നിരിക്കുന്നു, ഞാൻ ദിവസേന ഉപദേശിച്ചുകൊണ്ട് ദൈവാലയത്തിൽ ഇരുന്നിട്ട് നിങ്ങൾ എന്നെ പിടിച്ചില്ല. എന്നിട്ട് കർത്താവ് പറയുന്നത്, ഇപ്പോൾ നിങ്ങളുടെ നാഴികയും ഇരുട്ടിൻ്റെ അധികാരവുമാകുന്നു എന്നാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നാഴിക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നിങ്ങളുടെ സമയമെന്നാണ്. അവിടെ ഇരുട്ടിൻ്റെ അധികാരം എന്ന് പറയുമ്പോൾ കർത്താവ് അവിടെ എന്തുവാ ശരിക്കും ഉദ്ദേശിക്കുന്നത്? ഇരുട്ടിൻ്റെ അധികാരം എന്ന് പറയുന്നത് പൈശാചിക ശക്തിയാണ്, അല്ലെങ്കിൽ പൈശാചിക സ്വാധീനമാണ്.
അങ്ങനെ ധാരാളം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. വിശേഷിച്ച് കൊലോസ് ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, നമ്മ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലേക്ക് ആക്കി വെച്ചെന്ന്. അപ്പം നമ്മൾ എവിടെ ആയിരുന്നു? നമ്മൾ ഇരുട്ടിൻ്റെ അധികാരത്തിലായിരുന്നു. ഇപ്പം നമ്മളെ എങ്ങോട്ട് മാറ്റി? സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലേക്ക് മാറ്റി. അപ്പം ഇരുട്ടിൻ്റെ അധികാരം എന്ന് പറയുമ്പോൾ അത് പൈശാചിക മണ്ഡലമാണ്. അപ്പോൾ തന്നെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമെന്ന് പറയുന്നുണ്ട്. അവിടെയും പൈശാചിക മണ്ഡലത്തെയാണ് ഈ ഇരുട്ട് എന്നുള്ള ആശയം കൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ പറയുന്നത്, വെളിച്ചത്തിൽ നിങ്ങൾ നടക്കുകയാണെങ്കിൽ ഇരുട്ട് നിങ്ങളെ പിടിക്കുകയില്ല. എപ്പോഴും ശ്രദ്ധിക്കണം, ഇരുട്ടിൻ്റെ ആഗ്രഹം പിടിക്കുക എന്നുള്ളതാണ്. പിടിക്കുക എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ സ്വാധീനിക്കുക, അല്ലെങ്കിൽ ഇരുട്ടിനകത്ത് ആ വ്യക്തിയെ തകർത്ത് തരിപ്പണമാക്കുക എന്നാണ്. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മത്തായി സുവിശേഷത്തിലെ തന്നെ ഒരു വാക്യം നമുക്ക് വേണമെങ്കിൽ വായിക്കാനായിട്ട് കഴിയും. മത്തായി സുവിശേഷം 4:15 വാക്യമാണ്, ഇങ്ങനെ ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അടുത്തത്, മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. കണ്ടു, ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്നാണ് പറയുന്നത്. അപ്പം ഇരുട്ടിലിരിക്കുന്ന ജനമെന്ന് പറയുന്നത് തൊട്ട് താഴെ പറയുന്നുണ്ട്, മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. അവിടെ പ്രകാശം ഉദിച്ചു എന്ന് പറയുന്നത് കർത്താവ് ആ സ്ഥലത്തെത്തിയതാണ്. സെബൂലൻ ദേശത്തിലും നഫ്താലി ദേശത്തിലും കർത്താവ് എത്തിയതാണ്. മരണത്തിൻ്റെ ദേശം സ്വതന്ത്രമായി. ഞാൻ എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരോട് ആത്മാവിൽ പറയാം, നിങ്ങളുടെ വീടിനകത്ത് ഒരു മരണത്തിൻ്റെ കറുത്ത കരം വ്യാപരിക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭവനാന്തരീക്ഷത്തിനകത്ത് അങ്ങനെ ഒരു പൈശാചിക സ്വാധീനം ചലിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, അതിനകത്ത് നിന്ന് സ്വതന്ത്രമാകാനുള്ള ഏക മാർഗമെന്ന് പറയുന്നത്, പ്രിയരെ, നമ്മൾ ആ വെളിച്ചത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. ഞാനതിനൊരു ഉദാഹരണം പറയാം. ഈ 2-വീലറിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അപ്രതീക്ഷിതമായി ചില മഴകൾ പെയ്യാറുണ്ട്, അല്ലേ? അപ്പം ഇങ്ങനെ ഈ മഴ പെയ്യുമ്പം സ്വാഭാവികമായും ആളുകൾ എന്താ ചെയ്യുന്നത്? അടുത്ത് കാണുന്ന ഒരു കടയുടെ തിണ്ണയിലോ ഒരു വെയിറ്റിംഗ് ഷെഡിലോ ഒക്കെ കയറി നിൽക്കുകയാണ്. അപ്പം കയറി നിൽക്കുന്ന സമയത്ത് പിന്നെയും മഴ ശക്തമാകുമ്പോൾ നിൽക്കുന്ന ഇടത്തേക്ക് ശീതമടിക്കുകയും ആളുകൾ നനയുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? കൂടുതൽ കൂടുതൽ അകത്തേക്ക് കയറി നിൽക്കും, അല്ലേ? ഇതുപോലെയാണ് ഇരുട്ട് ഒരിടത്ത് ആധിപത്യം പുലർത്തി ഇരുട്ട് ഒരു വ്യക്തിയെ ഒരു കുടുംബത്തെ തകർക്കുന്നുവെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കൂടുതൽ 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 ആ വ്യക്തി വെളിച്ചത്തിലേക്ക് ദൈവസാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന ദൈവജനം, വളരെ ഗൗരവത്തോടെ ഈ സന്ദേശത്തെ മനസ്സിലാക്കണം. നിങ്ങൾ കൂടുതൽ കൂടുതൽ ദൈവസാന്നിധ്യത്തോട് അടുത്ത് ചെല്ലുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 1:5 വാക്യത്തിൽ വായിക്കുന്നത്, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കുകയില്ല. ഒരു മുറിയിൽ ലൈറ്റ് ഉണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുക. ആ ലൈറ്റ് എപ്പോഴാണോ ഓഫ് ചെയ്യുന്നത്, ആ ഓഫ് ചെയ്യുന്ന സെക്കൻഡിൽ, ഓഫ് ചെയ്യുന്ന അതേ ടൈമിൽ അവിടേക്ക് ഇരുട്ട് വന്ന് മൂടുകയാണ്. എന്നാൽ എപ്പോഴാണോ വെളിച്ചം അവിടെ ഉണ്ടാകുന്നത്, ആ സ്പോട്ടിൽ, ആ നിമിഷത്തിൽ ആ ഇരുട്ട് അവിടെ ഒന്ന് മാറുക. അതിന് ഇവിടെ പറയുന്നത്, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. എത്ര കൂരിരുട്ടിലും വെളിച്ചം ഉണ്ടായാൽ ആ വെളിച്ചം ആ ഇരുട്ടിനെ തള്ളി മാറ്റും, ആ വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കും. അടുത്ത വാക്ക്, ഇരുൾ അതിനെ പിടിച്ചടക്കുകയല്ല. പ്രിയപ്പെട്ടവരെ, ജീവിതം മുഴുവൻ ഇരുട്ടായി, ജീവിതം മുഴുവൻ ആശ നഷ്ടപ്പെട്ട്, ജീവിതം മുഴുവൻ പ്രതീക്ഷ നഷ്ടപ്പെട്ടതുപോലെ ഇരുട്ടിനകത്താണ് നിങ്ങൾ കിടക്കുന്നതെങ്കിൽ അവിടെ ഒറ്റ കാര്യമാണ്, നിങ്ങൾ വെളിച്ചത്തിലേക്ക് കയറി നിൽക്കുക. ഒരു കൂട്ടരുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത്, എന്തെങ്കിലും കർമ്മകാന്ഡങ്ങളിലൂടെ,
ഏതെങ്കിലും പ്രത്യേക പ്രവൃത്തികളിലൂടെ ഇരുട്ടിനെ മാറ്റി നിർത്താമെന്ന് ഒരു കാരണവശാലും നടക്കത്തില്ല. എന്നെപ്പോലെ ഒരാളോ അല്ലെങ്കിൽ മറ്റൊരാളോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഇരുട്ട് മാറുമോ? എനിക്ക് സംശയമുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്ക് ശക്തിയില്ല എന്നുള്ളതല്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇവിടെ പറയുന്ന റെമഡി നിങ്ങൾ വെളിച്ചത്തിൽ വസിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കാരണം, പ്രിയപ്പെട്ടവരെ, വെളിച്ചത്തിൽ വസിക്കുന്നവരെ ഇരുട്ടിന് തൊടാനായിട്ട് പറ്റത്തില്ല. ഞാൻ ഒരു കാര്യം പറയാം. ഈ ഇയ്യോബിന് ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ ദൈവപുത്രന്മാർ ദൈവസന്നിധിയിൽ നിൽക്കാൻ ചെന്നപ്പോൾ സാത്താൻ താനും അവരോടുകൂടെ ചെന്നു. അവരോടുകൂടെ ചെന്നിട്ട് ദൈവത്തോട് സാത്താൻ പറയുന്ന ഒരു കാര്യമുണ്ട്, വെറുതെയോ അവൻ ഭക്തനായിരിക്കുന്നത്, നീ അവന് ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഗൗരവത്തോടെ ശ്രദ്ധിക്കണം, കർത്താവിൻ്റെ വേലി നമുക്കും നമുക്കുള്ളതിന് ചുറ്റും വെളിപ്പെടുന്നിടത്തോളം കാലം ഒരു സാത്താന്യ മണ്ഡലത്തിനും അവിടെ പ്രവേശിക്കാനായിട്ട് കഴിയത്തില്ല. അവിടെ കർത്താവിൻ്റെ ആ സംരക്ഷണം വെളിപ്പെടാനുള്ള മാർഗം എന്ന് പറയുന്നത് പലതില്ല, ഒന്നാണ്, വെളിച്ചത്തിൽ വസിക്കുക എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ശീമോനോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്, ശീമോനെ ശീമോനെ പതിർ പോലെ പാറ്റിക്കളയേണ്ടതിന് സാത്താൻ അനുവാദം ചോദിച്ചു. അപ്പം പിശാചിന് ശീമോൻ എന്ന വ്യക്തിയെ പാറ്റിക്കളയാനായിട്ട് താല്പര്യമാണ്. ശീമോൻ എന്ന വ്യക്തിയുടെ പേര് പറഞ്ഞ്, ശീമോൻ എന്ന വ്യക്തിയെ ലക്ഷ്യം വെച്ച് ശീമോനെ പതിരുപോലെ പാറ്റിക്കളയേണ്ടതിന്. നമുക്കറിയാം പതിരു പാറ്റുക എന്ന് പറയുമ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. വിശേഷിച്ച് വയലൊക്കെ ഉള്ള, അങ്ങനെയുള്ള കൃഷിയൊക്കെ കണ്ടിട്ടുള്ള, നെൽകൃഷിയൊക്കെ നടത്തിയിട്ടുള്ള ആളുകൾക്ക് പാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പം പതിര് പാറ്റുമ്പോൾ പതിര് എന്താ ചെയ്യുന്നത്? പതിര് ദൂരേക്ക് പറന്നു പോകും. അതുപോലെ പറത്തിക്കളയേണ്ടതിന്, തകർത്ത് കളയേണ്ടതിന്, ദേശത്ത് നിന്ന് ഓടിക്കേണ്ടതിന്, ആത്മീക ജീവിതത്തെയും ഭൗതിക ജീവിതത്തെയും ഒരുപോലെ തകർത്ത തരിപ്പണമാക്കേണ്ടതിന് അനുവാദം ചോദിച്ച് നിൽക്കുന്ന സാത്താന്യ മണ്ഡലം, പതിർ പോലെ പാറ്റാൻ അനുവാദം ചോദിച്ച് നിൽക്കുന്ന സാത്താന്യ മണ്ഡലം. അവിടെ യേശു പറയുന്നത് ഞാൻ പിതാവിനോട് അപേക്ഷിച്ചു എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം അനുവദിക്കാതെ പിശാചിന് വെളിച്ചത്തിൽ വസിക്കുന്നവനെ തൊടാൻ കഴിയത്തില്ല. അതുകൊണ്ട് പറയുന്നത് വെളിച്ചം ഇരുളിൽ പ്രകാശിക്കും. നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബപരമായ അനുഭവത്തിൽ ഈ വെളിച്ചം ജ്വലിച്ച് നിൽക്കുന്നുവെങ്കിൽ, വെളിച്ചം പ്രകാശിക്കപ്പെട്ട് നിൽക്കുന്നുവെങ്കിൽ, നിങ്ങളെ കീഴടക്കാൻ, നിങ്ങളെ പിടിച്ചടക്കാൻ ഒന്നിനും കഴിയത്തില്ല. ഈ പകലിൽ ഒരു വലിയ ധൈര്യം നമ്മുടെ അകത്ത് ആ വിധത്തിൽ ഉണ്ടാകണം. ഈ പകലിൽ ഒരു വലിയ നിശ്ചയം നമ്മുടെ അകത്ത് ആ വിധത്തിൽ ഉണ്ടാകണം. ഒന്നിനും നമ്മളെ പിടിച്ചടക്കാനായിട്ട് കഴിയത്തില്ല, ഒന്നിനും നമ്മളെ കീഴടക്കാനായിട്ട് കഴിയത്തില്ല. വെളിച്ചത്തിൽ വസിക്കുന്നതിനാൽ മാത്രമാണത്. അല്ലാതെ നമ്മുടെ സൗന്ദര്യമൊന്നുമല്ല, നമ്മുടെ കഴിവൊന്നുമല്ല, നമ്മുടെ പ്രാപ്തിയൊന്നുമല്ല, നമ്മുടെ യോഗ്യതയൊന്നുമല്ല. പ്രിയപ്പെട്ടവരെ, ഇരുട്ട് തൊടാതിരിക്കുന്നതിൻ്റെ ഏക കാരണം വെളിച്ചമാണ്. ഞാൻ പറയാം, കർത്താവിനൊരു വ്യക്തിയോട് ആ വിധത്തിലുള്ള ഒരു പ്രീതി തോന്നാൻ, കർത്താവിന് സൗന്ദര്യം ഒരു വിഷയമല്ല, നന്നായിട്ട് അറിയണം, കർത്താവിന് പണം ഒരു വിഷയമല്ല, കർത്താവിന് സ്ഥാനമാനങ്ങൾ ഒരു വിഷയമല്ല, കർത്താവിന് വിദ്യാഭ്യാസം ഒരു വിഷയമല്ല. എല്ലാവർക്കും സൗന്ദര്യമില്ല, എല്ലാവർക്കും സമ്പത്തില്ല, എല്ലാവർക്കും വമ്പൻ ഭവനങ്ങളില്ല, എല്ലാവർക്കും സ്ഥാനമാനങ്ങളില്ല. ഇതെല്ലാം ഒരു ന്യൂനപക്ഷത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഒരു അംഗം നടത്തിയ ഒരു പ്രതികരണത്തിൽ ഞാൻ കണ്ടു, വളരെ കുറഞ്ഞ ഒരു സംഖ്യയാണ് ഇവിടെ സ്ഥാനങ്ങളിലും മാനങ്ങളിലും ഉള്ളത്. ബാക്കി ഭൂരിപക്ഷം വരുന്ന ഒരു വലിയ സമൂഹം, ഏതാണ്ട് 95% ആളുകൾ വെറും സാധാരണ നിലയിൽ ജീവിക്കുന്നവരാണ്. 5% സ്ഥാനമാനങ്ങളുള്ളത്. അതുപോലെ ഒരു ചെറിയ ഗ്രൂപ്പിൻ്റെ കയ്യിലാണ് പണമുള്ളത്. ബാക്കി എല്ലാവരും വലിയ സമ്പത്തുള്ളവരൊന്നുമല്ല. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഒരിക്കലും സമ്പത്തുള്ളവനെ അന്വേഷിച്ചല്ല പോയത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേ. അപ്പം നമ്മളാരും ചിന്തിക്കുന്ന യോഗ്യതകളൊന്നും അല്ല
കർത്താവിൻ്റെ പദ്ധതി വെളിപ്പെടാനായിട്ട് കർത്താവ് നോക്കുന്നത്, കർത്താവ് ആകെ നോക്കുന്നത് നമ്മുടെ സ്വഭാവമാണ്, നമ്മുടെ മനസ്സാണ്, നമ്മുടെ ക്യാരക്ടറാണ്. കർത്താവിൻ്റെ ആന്തരിക സൗഖ്യമാണ്, കർത്താവിൻ്റെ ആന്തരിക സൗന്ദര്യമാണ് ഏറ്റവും ഇഷ്ടമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇശായിയുടെ വീട്ടിൽ ചെല്ലുന്ന ശമൂവേലിനോട് ദൈവം പറഞ്ഞത്, നീ മുഖവും പൊക്കവും നോക്കുന്നു. അത് മനുഷ്യരുടെ പ്രത്യേകതയാണ്, മുഖത്തിൻ്റെ സൗന്ദര്യം, മുഖത്തിൻ്റെ നിറം, മുഖവും പൊക്കവും നോക്കുന്നു. ഞാൻ ഹൃദയത്തെ കാണുന്നു, കർത്താവ് ഹൃദയത്തെയാണ് കാണുന്നത്. എപ്പോഴും നിങ്ങൾ അറിയണം, നിങ്ങൾ വിരൂപരായിരിക്കാം, നിങ്ങൾ സൗന്ദര്യമുള്ളവരായിരിക്കാം, നിങ്ങൾ പണമുള്ളവരായിരിക്കാം, നിങ്ങൾ പണമില്ലാത്തവരായിരിക്കാം, നിങ്ങൾ സ്ഥാനങ്ങളുള്ളവരായിരിക്കാം, നിങ്ങൾ സ്ഥാനങ്ങളില്ലാത്തവരായിരിക്കാം, കർത്താവിന് ഇതൊന്നും വിഷയമല്ല. കർത്താവ് ഹൃദയത്തെയാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് ഹൃദയത്തിൻ്റെ ഗൂഢ മനുഷ്യൻ എന്ന് നമ്മൾ വായിക്കുന്നത്. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും വസ്ത്രം ധരിക്കുന്നതും പൊന്നണിയുന്നതുമല്ല, പിന്നെന്താണ്? ഹൃദയത്തിൻ്റെ ഗൂഢ മനുഷ്യൻ, ഹൃദയത്തിൻ്റെ അകത്തെ മനുഷ്യൻ. ഹൃദയമാണ് ഒരാളിൻ്റെ സൗന്ദര്യം, അത് തന്നെയാണ് വാസ്തവത്തിൽ ദൈവം എല്ലായ്പ്പോഴും നോക്കുന്നത്. അപ്പം വെളിച്ചത്തിൽ വസിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ക്വാളിറ്റി, അല്ലാതെ ഈ പറയപ്പെടുന്ന ഒന്നുമല്ല. അങ്ങനെ വെളിച്ചത്തിൽ വസിക്കുന്ന വ്യക്തിക്ക് വേണ്ടി വെളിച്ചം പ്രകാശിക്കുമ്പോൾ പൊടുന്നനവേ, ഒരു ശാസന കൊണ്ടോ ഒരു പ്രാർത്ഥന കൊണ്ടോ ഒരു ഭത്സനം കൊണ്ടോ ഒന്നുമല്ല, പൊടുന്നനവേ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുകയാണ്. ഒരു സ്വിച്ച് ഇടുമ്പോൾ ഒരു റൂമിൽ എന്താണ് സംഭവിക്കുന്നത്? അത് തന്നെയാണ് ദൈവ സാന്നിധ്യം ഒരു വീടിനകത്തേക്ക് വരുമ്പോഴും സംഭവിക്കുന്നത്. ദൈവ സാന്നിധ്യം ഒരു വീടിനകത്തേക്ക് വരുമ്പോൾ പൊടുന്നനവേ ആ വീടിനകത്ത് കിടക്കുന്നതിന് വെളിച്ചം തള്ളി ദൂരെ മാറ്റുകയാണ്. എന്നെ കേൾക്കുന്ന വളരെ കുഴഞ്ഞവരും വളരെ ചിന്നിയവരുമായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, വളരെ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതെ വളരെ വ്യസനിക്കുന്ന സഹോദരങ്ങളുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ പറയാം, വെളിച്ചത്തിലേക്ക് കയറി 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 നിൽക്കുക. ആ വെളിച്ചം നിങ്ങളെ കൂടുതൽ 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 സ്വതന്ത്രരാക്കും. സ്തോത്രം. നിങ്ങൾ വെളിച്ചത്തിലേക്ക് കയറുന്നതനുസരിച്ച് ഇരുട്ട് ദൂരേക്ക് ദൂരേക്ക് മാറുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത്, ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും. സ്തോത്രം. അമ്മ പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോ. ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ ദൈവം അടുത്തു വരും, പിശാചിനോട് എതിർത്ത് നിൽക്കുമ്പോൾ പിശാച് ഓടിപ്പോകും. അതുപോലെയാ വെളിച്ചത്തിലേക്ക് കയറുമ്പോൾ വെളിച്ചം കൂടുതൽ കൂടുതൽ തീവ്രമാകും. വെളിച്ചം തീവ്രമാകുമ്പോൾ ഇരുട്ട് കൂടുതൽ 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 ദൂരേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 12:46 നമ്മൾ വായിക്കുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവനാരും ഇരുളിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ടവരെ, യേശുവിൽ വിശ്വസിക്കുന്ന ആരും ഇരുളിൽ വസിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അത് കുടുംബജീവിതത്തിൽ വ്യാപരിക്കുന്ന ഇരുട്ടാകട്ടെ, അത് വിദ്യാഭ്യാസത്തിൽ വ്യാപരിക്കുന്ന ഇരുട്ടാകട്ടെ, അത് ഭവനത്തോടുള്ള ബന്ധത്തിൽ വ്യാപരിക്കുന്ന ഇരുട്ടാകട്ടെ, അത് സാമ്പത്തിക ചുറ്റുവട്ടത്ത് വ്യാപരിക്കുന്ന ഇരുട്ടാകട്ടെ, നിങ്ങൾ അറിയണം, യേശുവിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കുന്നില്ല. കാരണം യേശു വെളിച്ചമായതുകൊണ്ട് യേശു വരുന്ന ഭവനത്തിനകത്തുനിന്ന് ഇരുട്ട് മാറുകയാണ്. യൈറോസിന്റെ വീട്ടിൽ യേശു വരുന്നത് വരെ ആ വീടൊരു മരണ വീടാണ്, മരണത്തിന്റെ ഒരു നിഴൽ ആ വീടിനകത്ത് കിടക്കുകയാണ്. 12 വയസ്സുള്ള ഒരു കുഞ്ഞ, അപ്പനും അമ്മയ്ക്കും മാത്രം മനസ്സിലാകുന്ന ഒരു ഭാഗമാണ്. വളരെ പ്രാർത്ഥിച്ചും ആഗ്രഹിച്ചും ദൈവം നൽകിയ ഒരു തലമുറ. ആ തലമുറ വളർന്ന് അതിനെ കണ്ട് കൊതി തീരുന്നതിന് മുൻപ് 12 വയസ്സിൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു. എന്ത് കാരണം കൊണ്ടെന്ന് നമുക്കറിയില്ല, പക്ഷേ ഒരു മരണം സംഭവിച്ചിരിക്കുകയാണ്. യേശു വരുന്നതുവരെ ആ വീട്ടിൽ മരണത്തിൻ്റെ എല്ലാ ചിട്ടവട്ടങ്ങളും ഉണ്ട്, അവിടെ വിലപിക്കുന്നവരുണ്ട്, അവിടെ ക്വയർ വന്നിട്ടുണ്ട്, അവിടെ ഇതര കാര്യങ്ങൾ ചെയ്യാനുള്ള ക്ഷണിതാക്കളുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. യേശു വന്നതോടുകൂടി അന്തരീക്ഷം മാറുകയാണ്, കർത്താവ് അകത്തേക്ക് കയറി ബാലയുടെ കൈക്ക് പിടിച്ചു. തലീത കുമി എന്ന അർത്ഥത്തോട് ബാല എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. ദേ കിടക്കയിൽ കിടക്കുന്ന കൊച്ചു ചാടി എഴുന്നേൽക്കുക. മരണ വീട് പെട്ടെന്ന് ഒരു സന്തോഷത്തിൻ്റെ ഭവനമായി മാറി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ വീട്
ഏത് വലിയ പ്രശ്നത്തിനകത്ത് കിടക്കുകയാണെങ്കിലും നിങ്ങളുടെ ആ പ്രശ്നത്തിനകത്ത് കിടക്കുന്ന വീടിനെ ഹല്ലേലൂയ ഒരു സന്തോഷ ഭവനമാക്കാൻ കർത്താവിന് കഴിയും. അവിടെ കർത്താവിൻ്റെ സാന്നിധ്യം വന്നാൽ മതി. നൈനിലെ പട്ടണത്തിലെ വിധവയുടെ മകൻ്റെ ശവമഞ്ചം ചുമക്കുന്നു, ആ അമ്മയുടെ മനോഗതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വിധവ എന്ന് പറയുമ്പം പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ല. എൻ്റെ ചിന്ത, ഈ മകനിലാണ് അമ്മയുടെ സ്വപ്നം മുഴുവൻ കിടക്കുന്നത്. പക്ഷേ വിധവയുടെ മകൻ മരിച്ചുപോയി. മരണത്തിൻ്റെ ഒരു കെട്ട് ആ ഭവനത്തിനകത്ത് കിടക്കുക. എത്ര ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചാലും ആശ്വാസം കൈക്കൊള്ളാൻ കഴിയാത്ത ഒരു ഹൃദയ വ്യത ആ ഭവനത്തിനകത്ത് കിടക്കുക. അവിടെയൊക്കെ യേശു വരുന്നത്, മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു, മഞ്ചത്തിൽ കിടക്കുന്നവൻ ചാടി എഴുന്നേറ്റു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഹൃദയം തുറന്ന് പറയാം, യേശു വന്നാൽ മതി, അവിടുന്ന് ഇരുട്ട് മാറും. അത് ജീവിതത്തിലും അത് ഹൃദയത്തിലും അത് മനസ്സിലും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അർത്ഥത്തിലും അങ്ങനെയാണ്. അതാണ് ബൈബിൾ പറയുന്നത്. നമ്മൾ പാടുന്നൊരു പാട്ടുണ്ടല്ലോ, യേശുവൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്നിൽ, തന്നെ ഞാൻ ഉള്ളത്തിൽ ഏറ്റതാലേ എന്തു മാറ്റം വന്നു എന്നിൽ. കർത്ത വരുന്നത് മാറ്റമാണ്. ഹല്ലേലൂയ. രണ്ടു കുറിച്ച് ലേഖനം നാലാമത്തെയും ആറാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം. കണ്ടോ, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ അർത്ഥം എന്ന്, ഇരുട്ട് കിടക്കുകയാണ്, ആ ഇരുട്ടിൻ്റെ അകത്ത് നിന്ന് വെളിച്ചം പ്രകാശിക്കുക. അത് വാസ്തവത്തിലെ സൃഷ്ടിയോടുള്ള ബന്ധത്തിലുള്ള ഒരു ഭാഗമാണ്. ആദ്യം ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായിരുന്നു, ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു. ആ ഇരുട്ടിൽ കർത്താവ് കൽപ്പിക്കുകയാണ്, വെളിച്ചം ഉണ്ടാകട്ടെ. വെളിച്ചം ഉണ്ടായി വന്നു, വെളിച്ചം ഇരുട്ടിൽ നിന്ന് പ്രകാശിക്കണമെന്ന് ദൈവം കൽപ്പിച്ചു എന്നാണ് വായിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇരുട്ടിൽ കർത്താവ് കൽപ്പിച്ചാൽ നിങ്ങൾക്കൊരിക്കലും സ്വപ്നം കാണാൻ കഴിയാത്ത വിധത്തിൽ വെളിച്ചം പ്രകാശിക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. ചില കുടുംബങ്ങളെ നോക്കി, ചില വ്യക്തികളെ നോക്കി ഞാൻ ആത്മാവിൽ അതൊരു ദൂതായിട്ട് പ്രവചിച്ചു പറയാം, നിങ്ങളുടെ വീടിനകത്ത് അങ്ങനെ ഒരു വെളിച്ചത്തിൻ്റെ പ്രകാശനം സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ ഇരുള് നിറഞ്ഞ വീടിനകത്ത് വെളിച്ചമുണ്ടാകാൻ അങ്ങ് കൽപ്പിക്കണേ. നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, യേശുവേ ഒരു വാക്ക് മതി എൻ്റെ ജീവിതം മാറിടുവാൻ. കർത്താവ് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, കർത്താവ് ഒരു വാക്ക് പുറപ്പെടുവിച്ചാൽ മതി. പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല. അവിടെ യേശു അവൻ്റെ പടകിൽ കയറിയിരുന്നു. എന്നിട്ട് കർത്താവ് അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, പത്രോസെ പടകിൻ്റെ വലത്തുഭാഗത്ത് വല വീശുക. പത്രോസ് തിരിച്ച് യേശുവിനോട് പറയുക, നാഥാ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. എന്താ അവിടെ സംഭവിച്ചു? ഒരു വലിയ പെരുത്ത മീൻകൂട്ടം പത്രോസിൻ്റെ വലയ്ക്കകത്തേക്ക്, കൂട്ടാളികളെ മാടി വിളിക്കത്തക്ക വിധത്തിൽ ഒരു വലിയ മീൻകൂട്ടം. അപ്പം ഒറ്റ വാക്ക് മതി, യേശുവിൻ്റെ ഒരു വാക്ക്. പത്രോസ് അതാ പറഞ്ഞു, നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം. അതുകൊണ്ട് കർത്താവിനോട് പറ, കർത്താവേ എൻ്റെ വീടിൻ്റെ അകത്ത് എൻ്റെ ജീവിതത്തിൽ വ്യാപരിച്ചു നിൽക്കുന്ന ഇരുട്ടിനോട് ഒന്ന് കൽപ്പിക്കണേ. എന്തിനാണെന്നറിയാമോ? അതൊന്ന് നീങ്ങിപ്പോകാൻ, ആ ഇരുട്ടൊന്ന് മാറിപ്പോകാൻ. ഹല്ലേലൂയ. നിശ്ചയമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ വചനത്തെ അതിൻ്റെ അർത്ഥത്തിൽ അതിൻ്റെ പൂർണ്ണതയിൽ നിങ്ങൾ റിസീവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീടിനെ നോക്കി കർത്താവ് ഒരു വാക്ക് കൽപ്പിക്കും, വെളിച്ചം ഉണ്ടാകട്ടെ. ആഴത്തിൽ കിടക്കുന്ന ഇരുള് നിറഞ്ഞു നിന്ന ഇടത്ത് ആ വെളിച്ചം പുറപ്പെട്ടു വരികയാണ്, വെളിച്ചം ഉണ്ടാകട്ടെ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മത്തായി സുവിശേഷം 5:14
കർത്താവ് പറയുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നെന്ന്. അപ്പോൾ തന്നെ യേശു പറയുന്നുണ്ട്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. അപ്പം കർത്താവുമായിട്ടുള്ള ആ കൂട്ടായ്മയ്ക്കകത്ത് നമ്മളാകുമ്പോൾ വെളിച്ചമായ കർത്താവിൻ്റെ വെളിച്ചത്തിൻ്റെ പകർച്ച നമ്മിലേക്കും വരും. 40 ദിവസം പർവ്വതത്തിൽ ദൈവത്തോടുകൂടെ ആയിരുന്ന മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ ത്വക്ക് പ്രകാശിച്ചതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവൻ്റെ ത്വക്ക് പ്രകാശിച്ചു, അതിൻ്റെ കാരണം വെളിച്ചം അവനിലേക്ക് പകർന്നു എന്നുള്ളതാണ്. നിരന്തരമായി വെളിച്ചത്തോടുള്ള സഹവാസം കൊണ്ട് എൻ്റെയും നിങ്ങളുടെയും സ്തോത്രം ആ ജീവിതത്തിൽ ആ വെളിച്ചം പകരും. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇനിയും ലൂക്കോസിൻ്റെ സുവിശേഷം 11:35 ഒരു വലിയ മുന്നറിയിപ്പ് കിടപ്പുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നോക്കുക. നിന്നിലൊരു വെളിച്ചമുണ്ട്, ആ വെളിച്ചത്തെ വെളിച്ചമായി നീ സൂക്ഷിക്കേണ്ടതാണ്. ആ വെളിച്ചം ഇരുളാകരുത്, അതുകൊണ്ടാണ് പറയുന്നത് നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ സൂക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇരുളിനെ സ്നേഹിക്കുകയും ഇരുളിനോട് അടുക്കുകയും ചെയ്താൽ വെളിച്ചം അവിടെ നഷ്ടപ്പെടും. സ്തോത്രം. അത് എപ്പോഴും തിരിച്ചറിയണം, വെളിച്ചം നഷ്ടപ്പെടരുത്, നമ്മളിലുള്ള സാന്നിധ്യത്തെ നഷ്ടപ്പെടുത്തരുത്, വെളിച്ചം നമ്മളിൽ കുറയരുത്. കുറയുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. ദാവീദ് അത് ഐഡൻറ്റിഫൈ ചെയ്ത ഒരാളാണ്. ദാവീദ് പറയുന്നുണ്ട്, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ. സ്തോത്രം. അവിടെ അറിയണം, രക്ഷയുടെ സന്തോഷം എപ്പോഴാണോ നഷ്ടപ്പെടുന്നത്, അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അധിവാസം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവസാനിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വസിക്കുന്നത്, നമ്മളിൽ വ്യാപരിക്കുന്നത് നമ്മൾ ഏതുപോലെ ഈ കുടുംബത്തിലെ ആളായതുകൊണ്ടല്ല, രക്ഷ നമ്മളിൽ വെളിപ്പെട്ടതുകൊണ്ടാണ്, രക്ഷയുടെ സന്തോഷം നമ്മളിൽ ഉള്ളതുകൊണ്ടാണ്. രക്ഷയുടെ സന്തോഷം എന്നാണ് നഷ്ടപ്പെടുന്നത്, അന്ന് പരിശുദ്ധാത്മാവിൻ്റെ അധിവാസം നമ്മളിൽ നിന്ന് അവസാനിക്കും, നമ്മളിൽ നഷ്ടപ്പെട്ടു പോകും. അടുത്തത് പറയുന്നത്, നിന്റെ സാന്നിധ്യത്തിൽ നിന്ന് എന്നെ തള്ളിക്കളയല്ലേ. അപ്പം ദാവീദിനും മനസ്സിലായി, ഒന്ന് രക്ഷയുടെ സന്തോഷം പോയി, രണ്ട് പരിശുദ്ധാത്മാവിനെ എടുക്കാനുള്ള സാധ്യതയുണ്ട്, സാന്നിധ്യത്തിൽ നിന്ന് തള്ളിക്കളയാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ദാവീദിൻ്റെ ലൈഫിൽ എന്തുകൊണ്ടാണ് ഉണ്ടായത്, ചരിത്രം അറിയാവുന്നവരാണ് നമ്മളെല്ലാം. അതന്നെ ഇവിടെ പറയുന്നത്, നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. ഒരിക്കൽ നിങ്ങൾ ആ വെളിച്ചത്തിൻ്റെ ആ ഒരു കൂട്ടായ്മയിലേക്ക് വന്നെങ്കിൽ, ഒരിക്കൽ നിങ്ങൾ ആ വെളിച്ചത്തിൻ്റെ നിറവിനകത്ത് എത്തപ്പെട്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതം മുഴുവൻ ആ വെളിച്ചത്തിനകത്തായിരിക്കത്തക്ക വിധത്തിൽ നിങ്ങൾ ജീവിക്കേണ്ടതാണ്. നിങ്ങളിലെ വെളിച്ചം ഒരിക്കലും നഷ്ടപ്പെടരുത്, നിങ്ങളിലെ വെളിച്ചം ഒരിക്കലും കവർന്നു പോകാനിട വരരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇരുട്ടെപ്പോഴും നിങ്ങളുടെ പിന്നാലെ ഉണ്ടെന്നറിഞ്ഞ് കൂടുതൽ 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 വെളിച്ചത്തിലേക്ക് നമ്മൾ വസിക്കുക, കയറി നിൽക്കുക എന്നുള്ളത്. അതാണ് 1 യോഹന്നാൻ 1:5 നമ്മൾ വായിക്കുന്നത്, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. ദൈവം വെളിച്ചമാണ്, ആ വെളിച്ചത്തിലേക്ക് കയറി കയറി നിൽക്കുക. ദൈവത്തിൽ ഇരുട്ടൊട്ടുമില്ല, അതുകൊണ്ടാണ് ദൈവത്തിലേക്ക് പ്രവേശിക്കുന്ന, ദൈവസാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരുവനോടുള്ള ബന്ധത്തിൽ അവൻ ഇരുട്ടൊട്ടുമില്ല, അവൻ ഇരുട്ടിനെ ഭയപ്പെടേണ്ട. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുക. അതുകൊണ്ട് തന്നെ സ്തോത്രം, വേഗം ദൈവവചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് വായിച്ചതുപോലെ വെളിച്ചം ഉള്ളിടത്തോളം വെളിച്ചത്തിൽ വസിക്കുക. സ്തോത്രം. ഇരുൾ നമ്മളെ പിടിക്കാത്ത ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് പ്രവേശിക്കുക. നിശ്ചയമായും ഈ ഒരു സവിശേഷമായ കാലയളവിൽ കർത്താവിൻ്റെ വെളിച്ചത്തിൽ തന്നെ നിൽക്കാനുള്ള അഭിഷേകം ദൈവാത്മാവ് നമ്മുടെ മേൽ പകരട്ടെ. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ട്, എല്ലാ കണ്ണുകളും അടച്ച്, അതരങ്ങൾ തുറന്ന്, ഹൃദയം തുറന്ന്, ആത്മാർത്ഥതയോടൊന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, അവിടുത്തെ ജനത്തിന് വേണ്ടി ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവേ, പല സന്ദർഭങ്ങളിലും വെളിച്ചം ഇരുളാകുന്നത് കണ്ടവരുണ്ട്, ഓ ജീവിതം മുഴുവൻ ഇരുൾ നിറഞ്ഞു നിൽക്കുന്നത് അനുഭവിച്ചവരുണ്ട്, എല്ലാ പ്രതീക്ഷ നഷ്ടപ്പെട്ടതുപോലെ നാളിത് വരെ ജീവിച്ചവരുണ്ട്. അവരുടെ ജീവിതത്തിൽ വലിയ വ്യതിയാനങ്ങൾ, വലിയ മാറ്റങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് കൽപ്പിക്കണം.
ജീവിക്കണേ, അവരുടെ ജീവിതം അടിമുടി മാറട്ടെ, സാഹചര്യങ്ങൾ വ്യത്യസ്തമാകട്ടെ, ഈ ജനത്തെ ഹൃദയം തുറന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു, അത്ഭുതങ്ങളിൽ നിന്ന് അത്ഭുതങ്ങളിലേക്ക് കർത്താവ് കൊണ്ടുപോകണമേ, ഇവരിൽ കർത്താവെ വെളിച്ചം അധിവസിക്കട്ടെ, ഇരുട്ട് ഇവരെ വിട്ട് മാറിപ്പോകട്ടെ. വലിയ ദൈവപ്രവർത്തികൾക്ക് നന്ദി, ജനം അനുഗ്രഹിക്കപ്പെടട്ടെ, അത്ഭുതങ്ങൾക്ക് സ്തോത്രം, ഉള്ളം തുറന്ന് അനുഗ്രഹിക്കുന്നു, ദൈവനീതി വെളിപ്പെടും, കർത്താവ് ആദരിക്കും. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.